നമസ്കാരം മംഗള ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ബിനി പ്രമരാജ് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിനിടയിൽ ഹമാസിനെ പിന്തുണയ്ക്കുന്നതിനായി സൈബർ ചാരവൃത്തി തന്ത്രമിറക്കി ഇറാൻ ഇസ്രായേൽ സൈനികരിൽ നിന്ന് രഹസ്യങ്ങൾ ചൂണ്ടാൻ ഹിബ്രു സംസാരിക്കുന്ന സ്ത്രീകളെ നിയോഗിച്ചതായി കണ്ടെത്തൽ വടക്കൻ നഗരമായ മഷാദിൽ ഹിബ്രു ഭാഷ അറിയാവുന്ന ഒരു കൂട്ടം ഇറാൻ സ്ത്രീകളെ ഈ ജോലിക്കായി നിയോഗിച്ചിട്ടുണ്ടെന്നാണ് ലണ്ടൻ ആസ്ഥാനമായുള്ള വാർത്താ ഏജൻസിയായ ഇറാൻ ഇന്റർനാഷണൽ തങ്ങളുടെ റിപ്പോർട്ടിൽ അവകാശപ്പെട്ടിരിക്കുന്നത് ഈ സ്ത്രീകളുടെ പേരുകളും വിശദാംശങ്ങളും വ്യാജമാണെങ്കിലും അവർ ഇസ്രായേൽ സൈനികർക്ക് അയച്ച നഗ്ന ചിത്രങ്ങളും വീഡിയോകളും യാഥാർത്ഥ്യം തന്നെയായിരുന്നു സൈനികരെ പ്രലോഭിപ്പിക്കുന്നതിനായി അയക്കപ്പെട്ട പല ചിത്രങ്ങളിലും വീഡിയോകളിലും ഇറാനിയ സ്ത്രീകൾ തൊപ്പികൾ ധരിച്ച് കനത്ത മേക്കപ്പ് ധരിച്ചതായാണ് ചില ചിത്രങ്ങളിൽ സ്ത്രീകൾ നാമമാത്രമായ വസ്ത്രങ്ങളാണ് ധരിച്ചിരിക്കുന്നത് അതേസമയം അയച്ചുകൊടുത്ത ചിത്രങ്ങളിൽ ചിലതിൽ ഇറാനിയ സ്ത്രീകൾ പൂർണ്ണ നഗ്നരായി കാണപ്പെട്ടുവെന്നും റിപ്പോർട്ടുകളുണ്ട് ഈ ചിത്രങ്ങൾ ഉപയോഗിച്ച് ഖണി ട്രാപ്പ് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഇറാനിയൻ വനിതകൾക്ക് പരിശീലനം നൽകിയതിന് ഇറാനിലെ റവല്യൂഷണറി ഗാർഡ്സ് കോപ്സ് ആണെന്നാണ് റിപ്പോർട്ടുകൾ ഇവർക്ക് ഹിബ്രു ഭാഷയിൽ മികച്ച പരിശീലനം നൽകിയിരുന്നു സമൂഹ മാധ്യമങ്ങൾ വഴി ഇസ്രായേൽ സൈനികരുമായി എങ്ങനെ ബന്ധപ്പെടണമെന്നും അവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കേണ്ടത് എങ്ങനെയാണെന്നും നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഇസ്രായേലി സൈനികരെ വലയിലാക്കാൻ വേണ്ടി അശ്ലീല വീഡിയോകളും ചിത്രങ്ങളുമാണ് ഉപയോഗിച്ചതെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഏകദം ഇരുപത്തിരണ്ട് വ്യത്യസ്ത പ്രൊഫൈലുകളിൽ നിന്നാണ് ഇസ്രായേൽ സൈനികരെ സ്വാധീനിക്കാൻ ശ്രമം നടന്നത് ഇതിൽ രണ്ട് സ്ത്രീകളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നാണ് വിവരം രണ്ട് സ്ത്രീകളും മഷാദ് നഗരത്തിൽ നിന്നുള്ളവരാണെന്നും അവരുടെ പേര് സമീറ ബഗ്ബാനി തർഷിജി ഹനിയ ഗഫാരിയൻ എന്നിങ്ങനെയാണെന്നും സൂചനകൾ ഹണി ട്രാപ്പിലൂടെ സ്ത്രീകൾക്ക് നിരവധി വിവരങ്ങൾ ഇസ്രായേൽ സൈനികരുടെ പക്കൽ നിന്ന് ലഭിച്ചുവെന്നും അവ ഹമാസിന് കൈമാറിയതായും ഈ വാർത്ത പുറത്തു കൊണ്ടുവന്ന വാർത്താ ഏജൻസി വ്യക്തമാക്കുന്നു ഇതിൽ നിന്നും ഇസ്രായേൽ സൈനികരിൽ നിന്ന് വിവരങ്ങൾ ചോർത്താൻ ഹമാസ് തീവ്രവാദികൾ ഹണി ട്രാപ്പ് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നതെന്നും വാർത്താ ഏജൻസി വ്യക്തമാക്കുന്നു ഇത് ആദ്യമായല്ല ഇത്തരമൊരു ഹണി ട്രാപ്പ് പുറത്തു വരുന്നതെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഹണി ട്രാപ്പിലൂടെ ഹമാസ് തങ്ങളുടെ സൈനികരിൽ നിന്ന് വിവരങ്ങൾ ചോർത്തുന്നതായി കഴിഞ്ഞ മാസം ഇസ്രായേൽ പ്രതിരോധ സേന സൂചിപ്പിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ ഇസ്രായേൽ പ്രതിരോധ സേന നശിപ്പിക്കുകയും ചെയ്തിരുന്നു ഹണി ട്രാപ്പിന് നേതൃത്വം നൽകുന്നത് ഇറാനാണെന്നും സൈനികരെ വശീകരിക്കുവാൻ സ്ത്രീകളുടെ വോയിസ് റെക്കോർഡിങ്ങുകളും വീഡിയോ കോളുകളും ഉപയോഗിക്കുന്നുണ്ടെന്നും ഐ ഡി എഫ് പറഞ്ഞിരുന്നു ഈ പ്രൊഫൈലുകൾ ബ്ലോക്ക് ചെയ്യുവാൻ സോഷ്യൽ മീഡിയ സൈറ്റുകളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് ഇസ്രായേൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഫേക്ക് അക്കൗണ്ടുകൾ വഴി സൈനികരുമായി ബന്ധപ്പെടുകയും ഹമാസിനു വേണ്ടി വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി കത്തിടപാടുകൾ വോയ്സ് റെക്കോർഡിങ്ങുകൾ വീഡിയോ കോളുകൾ എന്നിവയുടെ നിരന്തരമായി ബന്ധപ്പെട്ടിരുന്നു ആയിരത്തോളം സൈനികർ ഇരകളായിട്ടുണ്ടെന്നാണ് കണക്ക് ഇവരുടെ വിശ്വാസ്യത പിടിച്ചുപറ്റാൻ വ്യാജ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും എന്ന വ്യാജനെ കൂടുതൽ വ്യാജ പ്രൊഫൈലുകൾ സൃഷ്ടിച്ചിരുന്നു സൈനികർ ഗാസയിൽ പ്രവേശിക്കുന്നത് എപ്പോഴാണെന്നടക്കം ഇവർ സൈനികരിൽ നിന്ന് മനസ്സിലാക്കിയിരുന്നു അതേസമയം ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ജോ ബൈഡൻ സ്വീകരിക്കുന്ന നയനിലപാടുകളെ എതിർത്ത് ഭൂരിഭാഗം അമേരിക്കക്കാരും ന്യൂയോർക്ക് ടൈംസും സീന കോളേജും നടത്തിയ അഭിപ്രായ സർവേയിൽ പങ്കെടുത്ത ശതമാനം പേരും അമേരിക്കൻ പ്രസിഡന്റ് ഗസ യുദ്ധം ചെയ്യുന്നതിൽ എതിർപ്പ് രേഖപ്പെടുത്തി പേർ മാത്രമാണ് ബൈഡനെ അനുകൂലിക്കുന്നത് നിലപാടുകളിൽ യുവാക്കൾക്കും പ്രായമായവർക്കുമിടയില് കൃത്യമായ ഭിന്നിപ്പും സർവേയിൽ പ്രകടമായി പതിനെട്ടിനും ഇരുപത്തി ഒമ്പതിനും ഇടയിൽ പ്രായമുള്ളവരിൽ മൂന്നില് രണ്ടുപേരും ബൈഡൻ സംഘർഷം കൈകാര്യം ചെയ്ത രീതി അംഗീകരിക്കുന്നില്ല എന്ന് രേഖപ്പെടുത്തി ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന സൈനിക നടപടി നിർത്തിവെക്കണമെന്ന് അഭിപ്രായപ്പെട്ടവരാണ് ഗസയിൽ നിരപരാധികളായ സിബര്യമാർ കൊല്ലപ്പെടുന്നത് ഒഴിവാക്കാൻ ഇസ്രായേൽ മുൻ കരുതലുകളൊന്നും എടുത്തില്ല എന്ന് നാൽപ്പത്തിരണ്ട് ശതമാനം പേർ അഭിപ്രായപ്പെട്ടു ബൈഡനേക്കാൾ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഗസ യുദ്ധം മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യാനാകുമായിരുന്നുവെന്നും പകുതിയിലധികം പേരും വിശ്വസിക്കുന്നു കഴിഞ്ഞ ദിവസം ഹാർവർട്ട് ഹാരിസ് പുറത്തുവിട്ട സർവേയിൽ ഇസ്രായേലിനെ പിരിച്ചുവിട്ട് ഭരണം ഹമാസ നൽകണമെന്നാണ് ഭൂരിഭാഗം ചെറുപ്പക്കാരെ അമേരിക്കകാരും അഭിപ്രായപ്പെട്ടത് വെടിനിർത്തൽ ചർച്ചകളും നയതന്ത്ര നീക്കങ്ങളും പുരോഗമിക്കുമ്പോഴും ഗസയിൽ ആശുപത്രികളിലും താമസ കേന്ദ്രങ്ങളിലും ഇസ്രായേൽ സേന വ്യോമാക്രമണം തുടരുകയാണ് റഫേലെ താമസ കേന്ദ്രങ്ങളിൽ നടത്തിയ ആക്രമണത്തിൽ ഇരുപത്തിയൊന്ന് പേർ കൊല്ലപ്പെട്ടു നിരവധി പേർ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയാണ് വടക്കൻ ഗസയിലെ ജബലി അഭയാർത്ഥി ക്യാമ്പിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ പതിമൂന്ന് ഭാര കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു നന്ദി നമസ്കാരം